ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈവൻ സ്റ്റിച്ചും അൺഈവൻ സ്റ്റിച്ചുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ത്രെഡ് എടുക്കാവുന്നതാണ്. 3 സ്ട്രാൻസിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ലൈന് നമ്മൾ ഈവൺ സ്റ്റിച്ചും രണ്ടാമത്തതിൽ അൺഈവൻ സ്റ്റിച്ചുമാണ് ചെയ്യുന്നത്. ത്രെഡിൻ്റെ അറ്റത്ത് നോട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ത്രെഡ് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ 3-ഓ 4-ഓ പ്രാവശ്യം ഇതുപോലെ കുത്തിയിട്ട് നീഡിൽ വലിച്ചു കൊടുത്താൽ മതി. റണ്ണിങ് സ്റ്റിച്ചിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിലാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് എല്ലാ സ്റ്റിച്ചും ഈവണായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം നീഡിൽ കുത്തിയിട്ട് 3-ഓ 4-ഓ പ്രാവശ്യം ഇതുപോലെ ചെയ്തു കൊടുത്തതിന് ശേഷം വലിച്ചു കൊടുത്താൽ മതിയാകും. ചെയ്തതിന് ശേഷം ക്ലോത്ത് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആകെ ചുളിഞ്ഞ് നിൽക്കാൻ സാധ്യതയുണ്ട്. ലൈന് വരഞ്ഞതിൻ്റെ എൻഡ് വരെയും ചെയ്തു കൊടുക്കുക. അതിനുശേഷം അവിടെ നമുക്ക് നോട്ടിട്ട് കൊടുക്കാം. നോട്ട് എങ്ങനെയായിട്ടുണ്ടെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അങ്ങനെ ഈവൺ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ 3 സ്റ്റിച്ചാണ് പഠിച്ചത്, റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച് ആൻഡ് ഈവൺ സ്റ്റിച്ച്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൺഈവൺ സ്റ്റിച്ചാണ്. 3 ലെയറിൽ തന്നെ ത്രെഡ് എടുത്തിട്ട് അറ്റത്ത് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അൺഈവൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ഒരു വലിയ സ്റ്റിച്ച്, പിന്നീട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ സ്റ്റിച്ച്, ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നീഡിൽ താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വലിയ സ്റ്റിച്ചും കുറച്ച് ഗ്യാപ്പും വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ള വീഡിയോസ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇനി വലിയ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ലൈനിട്ടതിൻ്റെ എൻഡ് വരെയും ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 4 സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മോട്ടിഫ്സും ചെയ്യേണ്ടതാണ്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.